പത്തനംതിട്ട ജില്ലയിലെ ഹൃദ്യം പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം കോഴഞ്ചേരിയിൽ നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഒരു കുട്ടിയെയും സർക്കാർ കൈവിടില്ലെന്ന് മന്ത്രി പറഞ്ഞു. ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഹൃദ്യം പദ്ധതി 2017 ആരംഭിക്കുന്നത്. പത്തനംതിട്ടയിൽ ഇതുവരെ 149 കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയാണ് പദ്ധതി മുഖേന നടത്തിയത്. പദ്ധതിയെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഹൃദയത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവർക്ക് ശ്രമമൊക്കെ ഉണ്ടാകുമ്പോഴും കേരള ജനത ഹൃദയത്തെ ഹൃദയമാണ് ഹൃദയം എന്ന ടാഗ് ലൈനോട് അത് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓരോ കുഞ്ഞിനെയും സർക്കാർ ചേർത്ത് പിടിക്കും. അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും ഒപ്പം സർക്കാർ ഉണ്ടാകും. സാധാരണക്കാരുടെ ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഹൃദയം പദ്ധതിയെന്ന പദ്ധതിയുടെ ഗുണഭോക്താവ് ദീപക്. ഞങ്ങൾക്ക് ഹൃദയം വഴി സർജറി കഴിഞ്ഞു. അപ്പോൾ അത് 2 വർഷം മുമ്പ് കഴിഞ്ഞതാണ്. കാശുള്ളവർക്ക് മാത്രം ആരോഗ്യം മതിയെന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി കാശില്ലാത്തവർക്കും നമുക്ക് മുന്നോട്ട് വരാനും ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും പറ്റുന്നൊരു പദ്ധതിയായിട്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമലൂർ ശങ്കരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു, ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.